കളമശ്ശേരി അപ്പോളോ ടയേഴ്സിൽ പൊട്ടിത്തെറി. 3 തൊഴിലാളികൾക്ക് പൊള്ളലേറ്റ്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, എന്താണ് സംഭവിച്ചത്? ഈ പ്ലാന്റിൽ ജോലി ചെയ്യുന്നവർക്കാണോ പരിക്കേറ്റത്? ഗുരുതരമാണോ അവരുടെ അവസ്ഥ? വിജയകുമാർ, 3 പേർക്കാണ് പരിക്കേറ്റത്. ഈ പ്ലാന്റിന്റെ ജോലിക്കാരാണ് ഈ 3 പേരും. ഈ കളമശ്ശേരി അപ്പോളോ ടയേഴ്സിൽ നിന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ടയർ ക്യൂറിംഗ് പ്ലാന്റിൽ ടയർ ഉണ്ടാക്കുന്ന അവസാന ഘട്ടത്തിൽ പൂർത്തിയാക്കുന്ന സമയം പ്രസിംഗ് മോൾഡ് ഉയർത്തി ടയർ ഇറക്കുന്ന സമയം ഈ ബ്ലാഡർ ലീക്കായി ചൂടുവെള്ളം പുറത്തേക്ക് തെറിച്ചാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്ലാന്റ് ഓപ്പറേറ്റർ വർഗീസ്, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഓപ്പറേറ്റർ വിശ്വനാഥൻ, ഓഫീസർ ടെക്നിക്കൽ സാഗർ എന്നിങ്ങനെ 3 പേർക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത്. ഇവരെ കളമശ്ശേരി കിൻഡർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് അവിടെ വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുകൂടിയാണ് ഈ അപ്പോളോ ടയേഴ്സ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രാഥമിക വിവരം. 3 പേരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവർക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. കൂടുതൽ ആർക്കും നിലവിൽ പരിക്ക് ഒന്നും തന്നെ ഇല്ല. വിജയകുമാർ. യെസ്, കളമശ്ശേരി അപ്പോളോ ടയേഴ്സിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രാഥമിക വിവരങ്ങൾ. അങ്ങനെയാണ് അപ്പോളോ ടയേഴ്സിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. വിനീത വി ജിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.